നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസിനെ പറ്റി ഈ വെബിസോഡിൽ സംസാരിക്കാം. അതിനു മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് വില പിടിച്ച കാറുണ്ട്, ആ കാറിന് വർഷാവർഷം നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ട്, ചെറിയൊരു തട്ടോ മുട്ടോ ഉരവോ വന്നാൽ പോലും ആ ഇൻഷുറൻസ് തുകയിൽ നിന്ന് തുക വാങ്ങി കാറ് നന്നാക്കി എടുക്കാൻ നിങ്ങൾ ശുഷ്കാന്തി കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് നല്ല വീടുണ്ട്, വീട് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. എന്തിനൊക്കെ വേണ്ടിയാണ് ഇൻഷുർ ചെയ്ത? വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം തുടങ്ങിയ എല്ലാ കാര്യത്തിനും വേണ്ടി ഇൻഷുർ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ പ്രിയപ്പെട്ട അസറ്റായ, പ്രിയപ്പെട്ട ആസ്തിയായ എൻ്റെ വീടിനെ സംരക്ഷിക്കേണ്ട ഇൻഷുറൻസ് എടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ്, നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസിനെ പറ്റി സംസാരിക്കാം. ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഇന്ന് വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്നു. കാരണം വർദ്ധിച്ച ചികിത്സാ ചെലവുകൾ ഒരു വശത്ത്, രണ്ട് മറുവശത്ത് നീ വളരെ തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും വരുന്നൊരു അസുഖം നിങ്ങളുടെ ജീവിതം തന്നെ താളം തെറ്റിച്ചേക്കാം. ഒരു അസുഖം വരുമ്പോൾ സാധാരണ രണ്ട് രീതിയിലുള്ള ആധിയാണ് നമുക്കുണ്ടാകുന്നത്. ഒന്ന്, അസുഖവുമായി ബന്ധപ്പെട്ട് എപ്പോൾ സുഖപ്പെടുമെന്നുള്ള ആധി. രണ്ട്, ഈ അസുഖത്തിന് വേണ്ടിയും അതിൻ്റെ വിവിധ സ്കാനിങ്ങിനും മറ്റുമായി അല്ലെങ്കിൽ മറ്റു പല പരിശോധനകൾക്കുമായി ചെലവഴിക്കേണ്ടി വരുന്ന വലിയ തുക എവിടെ നിന്ന് സംഘടിപ്പിക്കുമെന്നുള്ള ആദ്യ മറ്റൊരു വശത്ത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖത്തെ പറ്റിയുള്ള പകുതി ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്താണ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് നമുക്ക് നോക്കാം. ഒരു നിശ്ചിത തുക പ്രീമിയം എല്ലാ വർഷവും നൽകി ഒരു വ്യക്തിയോ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടിയോ ഒരു ആരോഗ്യ പരിരക്ഷയിലേക്ക് വരുന്നതിനെയാണ് സാധാരണ നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഏത് സ്ഥാപനത്തിൽ നിന്ന് എടുക്കണം, എത്ര തുകയ്ക്ക് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് തൽക്കാലം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അനേകം രാജ്യത്തുണ്ട്. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നിയത് നിങ്ങളുടെ ബാങ്കിനെ സമീപിച്ചോ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചോ നിങ്ങൾക്ക് ഉചിതമായ ഒരു സ്ഥാപനത്തെ തിരഞ്ഞെടുക്കാം. ഇനി എത്ര തുക വേണമെന്നുള്ളത്, എത്ര തുക വേണം എന്ന് തീരുമാനിക്കുന്നതിനകത്ത് നിങ്ങൾ ഒന്ന് കരുതൽ എടുക്കേണ്ടതുണ്ട്. പ്രീമിയം തുക ലാഭിക്കാനായി അല്ലെങ്കിൽ കുറയ്ക്കാനായി മാത്രം നിങ്ങൾ തുക കുറയ്ക്കരുത്. നിങ്ങൾക്ക് എത്ര തുകയാണ് ആവശ്യമെന്ന് ആദ്യമേ കണക്കാക്കുക. ഉദാഹരണത്തിന് 500,000 രൂപയുടേതാണ് വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ 500,000 രൂപയുടേത് എടുക്കുക. എന്ന് വെച്ച് എന്തെങ്കിലും ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് വെച്ച് 50 ലക്ഷത്തിൻ്റെ 60 ലക്ഷത്തിൻ്റെ എടുക്കാൻ പോയുള്ള പ്രശ്നം, പ്രീമിയം തുക വളരെ വലുതായിരിക്കും, അത് ചിലപ്പോൾ ജീവിത ചെലവിനെ താളം തെറ്റിക്കും. ഒരു ബാലൻസ് ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. എത്ര തുക വേണമെന്ന് അവരവർക്കനുസരിച്ച് തീരുമാനിക്കുക. പിന്നീട് അറിയേണ്ട ഒരു കാര്യം, പല ഏജ് ഗ്രൂപ്പിനനുസരിച്ചും വളരെ താരതമ്യേന പ്രായം കുറഞ്ഞ ഇളമുറക്കാർ, 18 വയസ്സുകാരനോ 21 വയസ്സുകാരനോ എടുക്കുന്ന 10 ലക്ഷം രൂപയ്ക്ക് അയാൾക്ക് കൊടുക്കേണ്ടി വരുന്ന തുക ആയിരിക്കില്ല, വാർഷിക തുക ആയിരിക്കില്ല 55 വയസ്സുള്ള ഒരാൾക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പം ഏജ് അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം, അത് നോക്കണം. ചുരുക്കം പറഞ്ഞാൽ തുക എത്രയാണെന്ന് തീരുമാനിക്കുന്നതിനകത്ത് ഏജ് നിങ്ങളുടെ പ്രായത്തിന് ഒരു വലിയ ഘടകമുണ്ട്. അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അതിൻ്റെ ചാർട്ട് കിട്ടും. നിങ്ങൾക്ക് എത്രയാണ് തുക ഏജ് വെച്ച്, ഈ തുകയും ഏജും വെച്ച് നിങ്ങളുടെ പ്രീമിയം എത്രയാണെന്ന് അറിയാവുന്നതേ ഉള്ളൂ. പിന്നീട് തിരക്കേണ്ട കാര്യങ്ങൾ, വളരെ ശ്രദ്ധയോടെ നമ്മൾ ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ. ഒന്നാമതായി, ഏതൊക്കെ അസുഖമാണ് തുടക്കത്തിലേ കവർ ചെയ്യുന്നതെന്ന് അറിയുക. കാരണം ക്രിട്ടിക്കലായിട്ടുള്ള ചില രോഗങ്ങൾ നിങ്ങൾ ഇൻഷുറൻസ് കവറേജ് എടുക്കുന്ന ആദ്യത്തെ വർഷമോ ആദ്യത്തെ മാസങ്ങളിലോ കവർ ചെയ്യണമെന്നില്ല. കാരണം നിലവിലൊരു അസുഖം നിങ്ങൾ ബോധ്യപ്പെട്ടാൽ, ഈ അസുഖം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പെട്ടെന്ന് പോയൊരു ഇൻഷുറൻസ് കവറേജ് എടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി കുഴപ്പത്തിലാവാതിരിക്കാനാണ് അവർ ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു ഇൻഷുറൻസ് അവബോധം നേരത്തെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നേരത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഇനി നിലവിലുള്ള അസുഖം എത്രമാത്രം കവർ ചെയ്യും, ഏതൊക്കെ രീതിയിലാണ് കവർ ചെയ്യുന്നത് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയോട് ചോദിക്കുക. ചില കമ്പനികളാണെങ്കിൽ ഒരു ക്ലെയിം ഫ്രീ ആയിട്ടുള്ള 3 വർഷം അല്ലെങ്കിൽ നിശ്ചിത വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ അസുഖവും കവർ ചെയ്യുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അത് ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ വർഷം അല്ലെങ്കിൽ വരുന്ന വർഷം നിങ്ങൾക്ക് ഒരസുഖവും വന്നില്ല, ഒരു തുകയും നിങ്ങളെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വാങ്ങിയില്ല ഇങ്ങോട്ട് എങ്കിൽ പോലും, നിങ്ങൾ കൃത്യമായ തീയതിക്ക് മുന്നേ മുടക്കം വരാതെ അത് റിന്യൂ ചെയ്യാൻ, അത് പുതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം 1-2 ദിവസത്തെ ഇടവേള വന്നിട്ട് പുതുക്കിയാൽ പോലും അത് യഥാർത്ഥ പുതുക്കലായി പരിഗണിക്കണമെന്നില്ല. അവിടെ ഒരു വീഴ്ച വന്നു, ഒരു ചെറിയ ഓവർ ഡ്യൂ വന്നു. അപ്പോൾ അത് വന്നതുകൊണ്ട് മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യത്തെ 3 വർഷം ക്ലെയിം ഫ്രീ ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള 3 വർഷം ഉണ്ടാകണമെന്ന് നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പരിധിയിൽ വരാതെ പോകും. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് എടുക്കുന്നത് അത് നല്ലതാണ്, അത് കൃത്യമായി പുതുക്കിക്കൊണ്ടിരിക്കുക. ഒരു 3 വർഷമോ 4 വർഷമോ കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള എല്ലാ അസുഖവും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഇനി ചില ഇൻഷുറൻസിൻ്റെ കേസ് തുടക്കത്തിൽ തന്നെ ഒരു റൈഡർ, ക്രിട്ടിക്കൽ ഇൻഷുറൻസ്, ക്രിട്ടിക്കൽ അസുഖത്തിന് വേണ്ടിയുള്ള റൈഡർ ചിലപ്പോൾ പറയും ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം തുകയോടൊപ്പം ഒരു ചെറിയ തുക കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് കവർ ചെയ്യുന്ന രീതി. അതൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഒരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അതിനകത്ത് റൈഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നത്.
പോകുന്നതേ ഉള്ളൂ. പിന്നീട് തിരക്കേണ്ട കാര്യം, ക്യാഷ്ലെസ് ആയിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഒരു കാർഡ് തരും, അതിനകത്ത് വാലിഡിറ്റി പീരീഡ് രേഖപ്പെടുത്തിയിരിക്കും. നിങ്ങൾ അതിന് ഏതൊക്കെ ആശുപത്രിയാണെന്നും തിരക്കാം. ഉള്ളത് നിങ്ങളുടെ നഗരത്തിൽ കാര്യമായ ആശുപത്രി നെറ്റ്വർക്ക് ഉള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വളരെ ഉചിതമാണ്. ആ ഇൻഷുറൻസ് കമ്പനി ആ അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് ഉണ്ട് എന്ന് പറയുക, അവരത് അവിടെ രേഖപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ ക്യാഷ്ലെസ് സൗകര്യം ആസ്വദിക്കാവുന്നതാണ്, അത് നിങ്ങൾക്ക് തേടാവുന്നതാണ്. പിന്നീട് ചില പോളിസികളിൽ ഈ വർഷം എനിക്ക് ക്ലെയിമൊന്നുമില്ല, ഞാൻ തുകയൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ 10 ലക്ഷം രൂപയ്ക്കാണ് പോളിസി എടുത്തെങ്കിൽ ചിലപ്പോൾ 11 ലക്ഷം രൂപയ്ക്ക് പോളിസി തരും. പ്രത്യേകിച്ച് ആ 1 ലക്ഷം രൂപയ്ക്ക് പണം കൊടുക്കേണ്ടതില്ല. അതായത് നിങ്ങൾക്ക് വാർഷിക ബോണസ് പോലെ തരുന്നതാണ്. ക്ലെയിം ഇല്ലെങ്കിൽ കവറേജ് കൂടുതൽ തരും. അത്തരത്തിലുണ്ടോ എന്ന് ചോദിച്ചറിയുക. മാത്രമല്ല, ചില ഇൻഷുറൻസ് കമ്പനികൾ പ്രായം കൂടുന്നവർ, ഉദാഹരണത്തിന് 55 വയസ്സോ അതിന് കൂടുതൽ അല്ലെങ്കിൽ 60 വയസ്സിന് കൂടുതൽ നിശ്ചിത വയസ്സിന് കൂടുതലുള്ളതാണെങ്കിൽ ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തരികയുള്ളൂ, ആരോഗ്യ ഇൻഷുറൻസ് പോളിസി തരികയുള്ളൂ. അക്കാര്യം ചോദിച്ചറിയുക. ചുരുക്കത്തിൽ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പേർക്ക് മാത്രമല്ല, അത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേർക്കും എടുത്തു വെക്കുന്നത് നല്ലതാണ്. ഒരാൾക്ക് മാത്രമല്ല, ഒന്ന് കുടുംബാംഗങ്ങൾ, ഭാര്യ, ഭർത്താവ്, മക്കളെല്ലാം കൂടെ, അല്ല അച്ഛൻ അമ്മ ചേർന്നെടുക്കുമ്പോൾ ഫാമിലി, ഒരു ഫാമിലി മുഴുവൻ, കുടുംബത്തെ മുഴുവൻ കവർ ചെയ്യുന്നുള്ള പ്രത്യേക പോളിസി ലഭ്യമാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുടുംബാംഗം മുഴുവൻ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിലേക്ക് വരും. മെച്ചപ്പെട്ടൊരു സൊസൈറ്റി, കൂടുതൽ ഇൻഷുറൻസ് അവബോധമുള്ള സൊസൈറ്റി ആണെന്നൊരു ചൊല്ല് ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികപരമായ അഭിവൃദ്ധി ഒരു രാജ്യം പ്രാപിക്കുന്നതിനനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസും ഇത്തരത്തിലെ വിവിധ ഇൻഷുറൻസ് പ്രോഡക്റ്റുകളും കൂടുതൽ പേരിലേക്ക് എത്തും. അത്തരത്തിൽ ഉള്ളൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സുശക്തമാക്കുകയുള്ളൂ. നിങ്ങൾക്ക് താങ്ങാനാവുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മടിക്കേണ്ട. മാത്രവുമല്ല, നിങ്ങൾ വാർഷിക എല്ലാ വർഷവും ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ, ആദായ നികുതി റിട്ടേൺ കൊടുക്കും. ഇതിന് പ്രത്യേക ഇളവും ലഭ്യമാണ്. എത്ര തുകയാണോ കുടുംബാംഗങ്ങളുടെ പേർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേർക്ക് കൊടുത്ത്, അത് നിങ്ങൾക്ക് ആദായ നികുതിയിൽ ഇളവും തേടാവുന്നതാണ്. ചുരുക്കത്തിൽ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതാണ്. തൊട്ടടുത്തുള്ള ഇൻഷുറൻസ് ഏജൻറ്റിനെയോ ബാങ്കിനെയോ സമീപിക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഉചിതമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് തേടുക. കൂടുതൽ സാമ്പത്തിക സാക്ഷരതയുമായി ബന്ധപ്പെട്ട് ധനകാര്യ വർത്തമാനങ്ങൾക്കുമായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ലിങ്ക് താഴെ ലഭ്യമാണ്. അപ്പോൾ വീണ്ടും ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.